ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തൊട്ടടുത്ത സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അടിപൊളി സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ഇതിൻ്റെ പേര് സ്ക്രീൻ റെക്കോർഡ് എന്ന് തന്നെയാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിന് താഴോട്ട് ഇതിന് 3.2 MB അങ്ങനെയാണ് വരുന്നുള്ളൂ. 4 MB കൂടുന്നില്ല, നിലവിൽ ഇത് 3 MB മാത്രമേ വരുന്നുള്ളൂ. താഴോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് 1 കോടിയധികം ഡൗൺലോഡ്സ് ഉള്ളതാണ് ഈ ആപ്പിന്. നല്ല റിവ്യൂസാണ് താഴെ കാണുന്നത്. ഈ ആപ്പ് നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ആക്കിയാൽ നമുക്ക് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് കാണുന്നത്, വീഡിയോസ് എന്ന ഒരു സ്ഥലമാണ്. വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഇതാണ്, റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആണ് ഇവിടെ കാണുക. തൊട്ടടുത്ത് സ്ക്രീൻഷോട്ടാണ്, നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ കാണാം. പിന്നെ കാണുന്നത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് ഈ ആപ്പിൽ വളരെയധികം ഉണ്ട്. ഇത് നിങ്ങൾക്ക് സെറ്റിങ്സ് ഇത് സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്, ടൈമർ വെക്കുന്നതാണ്. ഞാനിതിൽ ഡിഫ്യൂട്ട് ആയിട്ടുള്ള 3 സെക്കൻഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് റെക്കോർഡിംഗ് എഞ്ചിനാണ്. ഇത് ഫ്രെയിം റേറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത്. ഇത് മാജിക് ബട്ടണാണ്, ഞാനിത് സാധാരണ ഉപയോഗിക്കാറില്ല. ഇത് സ്റ്റോപ്പ് ഓപ്ഷൻ ഉണ്ടാകും, ഇപ്പോൾ കാണിച്ചു തരാം. അതാണ് ഇതാണ് സ്റ്റോപ്പ് ഓപ്ഷൻ, നടുക്കുള്ള ചതുരം കാണാവുന്നതാണ്. അതാണ് സ്റ്റോപ്പ് ഓപ്ഷൻ. അതിനെ കുറച്ചുള്ളതാണ് ഈ കാണുന്ന 3 ഓപ്ഷൻസുകൾ. അത് ഇപ്പോൾ ഞാനൊരു മാറ്റം വരുത്തുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് വീഡിയോയുടെ ഫയൽ ഫോർമാറ്റൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കാണാവുന്നതാണ് കുറേ ഫയൽ ഫോർമാറ്റുകൾ ഇവിടെയുണ്ട്. ഞാനിത് 2 ഫയൽ ഫോർമാറ്റ് തന്നെയാണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്, അതിനാണ് സെലക്ട് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ റിസോല്യൂഷനാണ്, വീഡിയോയുടെ ക്വാളിറ്റി റിസോല്യൂഷൻ. അത് ഫസ്റ്റ് തന്നെയുള്ളത് യൂസ് സ്ക്രീൻ റിസോല്യൂഷൻ എന്നാണ്. നമ്മുടെ ഫോണിൽ ഏത് റിസോല്യൂഷൻ ആണോ ആ റിസോല്യൂഷനിൽ തന്നെ ഇത് വീഡിയോ റെക്കോർഡാകും. പിന്നെയുള്ളത് 720x1680 ആണ്. ഇത് പല റേഷ്യോ ഉള്ളതുണ്ട്. ഇത് യൂട്യൂബേഴ്സിന് ആവശ്യമുള്ളതാണെങ്കിൽ 16:9 എന്ന റിസോല്യൂഷനാണ്, റേഷ്യോ ഉള്ള റിസോല്യൂഷനാണ് ആവശ്യം. ഇപ്പോൾ ഞാൻ 1780x720 ആണ്, അതും 16:9 എന്ന റേഷ്യോ തന്നെയാണ്. ഇപ്പോൾ ആ സെലക്ട് ചെയ്തിട്ടുള്ളത് HD ക്വാളിറ്റിയാണ്. അതിൻ്റെ തൊട്ട് മേലായിട്ട് നമുക്ക് കാണാം Full HD ക്വാളിറ്റിയാണ്, അത് യൂട്യൂബേഴ്സിന് പറ്റുന്നതാണ്. 1920x1080 ആണ്. പിന്നെ HDയുടെ തൊട്ട് താഴെയായി കാണാം 640 പിക്സലിൻ്റെതാണ്, അത് യൂട്യൂബേഴ്സിന് പറ്റും. പിന്നെ അതിൻ്റെ താഴെയുള്ളത് 4K എന്നതാണ്. അത് ഈ ഫോണിൽ എന്താണെന്ന് അറിയില്ല, പ്ലേ ആകാറില്ല, അതെല്ലാ ഫോണിലും കിട്ടണമെന്നില്ല. അത് യൂട്യൂബേഴ്സിന് പറ്റിയാണ് 16:9, 3080x2160 എന്ന 4K റിസോല്യൂഷനാണത്. ഇതിനകത്ത് നിരവധി റിസോല്യൂഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ കസ്റ്റം റിസോല്യൂഷൻ നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള റിസോല്യൂഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് സെറ്റാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു മാറ്റം വരുത്തുന്നില്ല. ഇത് തൊട്ടായുള്ളതാണ് ഓറിയൻറ്റേഷൻ എന്ന ഒരു ഓപ്ഷൻ. ഇതിൽ ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ ഫോൺ ചെരിച്ച് പിടിച്ചാലും കുത്തന്നെ പിടിച്ചാലും എങ്ങനെയായാലും അത് അതിനനുസരിച്ച് തന്നെ സ്ക്രീൻ റെക്കോർഡർ പ്രവർത്തിക്കും. അത് താഴെയാണ് പോർട്രേറ്റ് ഉള്ളത്. ഫോൺ കുത്തനെ പിടിച്ചാലുള്ളതാണ് അതിൽ കാണിക്കുക. ലാൻഡ്സ്കേപ്പ് എന്നാൽ ചെരിഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിൻ്റെ താഴെയാണ് ബൈപ്പ് റേറ്റും ഫ്രെയിം റേറ്റും. ഒരു വീഡിയോയിൽ ക്വാളിറ്റി പോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 സാധനങ്ങളാണ് ബൈപ്പ് റേറ്റും ഫ്രെയിം റേറ്റും. എന്നാൽ നിങ്ങൾക്ക് ബൈപ്പ് റേറ്റ് 15 മുതൽ നിങ്ങൾക്ക് 20 വെക്കുന്നതാണ് ഫോണിൻ്റെ ഒരു നല്ലത്. ഞാൻ 15 വെച്ചത് ആ ഒരു ഡിഫോൾട്ട് തന്നെയാണ്. തൊട്ട് താഴേക്കാണ് നിങ്ങൾക്ക് ഫ്രെയിം റേറ്റ് എന്നുള്ളത്. അത് 60 തന്നെ ഒരു സാധാരണ റേറ്റാണ്. 120 ഇതിൽ ഏറ്റവും കിട്ടുന്ന മാക്സിമം ഉള്ളത്. ഏറ്റവും കുറഞ്ഞത് 24 ആണ്. അത് ഞാനത് 60 തന്നെ വെക്കുകയാണ്. ഫ്രെയിം റേറ്റ്
കൂട്ടിയതിനെക്കൊണ്ട് സ്റ്റോറേജ് കൂടുക എന്നതല്ലാതെ വീഡിയോയുടെ സൈസ് കൂടുക എന്നതല്ലാതെ വേറെ ക്വാളിറ്റി മാറ്റമൊന്നും വരുന്നില്ല. അതിൻ്റെതായ വീഡിയോ എൻകൗണ്ടർ ആണ്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ടില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ളത് റെക്കോർഡ് ഓഡിയോ എന്നതാണ്. ഈ ഓഡിയോ നിങ്ങൾക്ക് റെക്കോർഡ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഈ ആപ്പ് ഉപയോഗിച്ച് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റെക്കോർഡ് ഓഡിയോ എന്നത് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ റെക്കോർഡ് ഓഡിയോ ഉള്ളത് എനേബിൾ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഓഡിയോ വേണ്ട എന്നാണെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അതിൻ്റെ താഴെയുള്ളത് ഓഡിയോ വൈബ്രേറ്റ് ആണ്. ഇത് ഓഡിയോയുടെ ക്വാളിറ്റി ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. 256 KB/s ആണ്. ഇതൊരു സാധാരണയാണ്. 64 എന്ന് പറയുമ്പോൾ തീരെ ക്വാളിറ്റി ഉണ്ടായാലും ഓഡിയോവിന്. പിന്നെ 320 ഹൈ ക്വാളിറ്റി ഓഡിയോ ആണ്. വീഡിയോയ്ക്ക് സൈസ് അധികം കൂടും, വല്ലാതെ കൂടും. അപ്പോൾ 256 KB/s എന്നതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. താഴെ ഓഡിയോ സാമ്പിൾ റേറ്റ് എന്ന് കാണാം. ഇത് ഡിഫ്യൂൾട്ട് അല്ല തന്നെ 47100 Hz എന്നത്. അത് ഞാൻ ഡിഫ്യൂൾട്ട് അല്ല തന്നെ വെച്ചു. താഴെ ഓഡിയോ ചാനൽ എന്ന് കാണാം. അത് മോണോ സ്റ്റീരിയോ എന്നതുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെക്കാം. ഞാൻ മോണോ തന്നെ വെച്ചിരിക്കുന്നു. ഇത് ഓഡിയോ സോഴ്സ് മൈക്ക് എന്നതാണ്. താഴെ അൺപ്രൊസസ്സർ എന്ന് കാണാം. അത് ഒരുപക്ഷെ ഫോണിൽ നിന്ന് എക്സ്ട്രാ ഒരു എക്സ്റ്റേണൽ മൈക്ക് സെറ്റാക്കുന്നതിനെ കുറിച്ചായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് ഷോർട്ട് ടച്ചസ് എന്ന് കാണാം. നമ്മൾ കൈകൊണ്ട് തൊടുന്നതെല്ലാം അതിൽ കാണിക്കും. അപ്പോൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് തൊടുന്ന സ്ഥലത്തെല്ലാം കാണിക്കുന്നതാണ്. കൈയുടെ വിരൽ പോകുന്നത് സ്ക്രീൻ തട്ടുമ്പോൾ അവിടെ ഒരു ഒരു ഇത് കാണാം, അടയാളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഐക്കൺ കാണാം നിങ്ങൾക്ക്. അത് ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതാണ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നത്. അത് നിങ്ങൾക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡിൻ്റെ ആ വീഡിയോയ്ക്ക് 100 MB കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി പുതിയ വീഡിയോ റെക്കോർഡാകുന്നതാണ്. അതിപ്പോൾ ഞാൻ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗെയിമിംഗ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം റെക്കോർഡ് ചെയ്യുന്നതാണ്. അത് 100 MB കടക്കും. എന്തായാലും 100 MB കടക്കുമ്പോൾ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡിസേബിൾ ചെയ്തിരുന്നേക്കും നല്ലത്. ഇത് നമ്മുടെ അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് സ്റ്റോറേജ് ലൊക്കേഷനാണ്. ഞാൻ ഇൻ്റർനെറ്റ് സ്റ്റോറേജ് തന്നെയാണ് വെച്ചത്. SD കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഇത് ഓവർലേ സെറ്റിങ്സ് ആണ്. അതൊന്നും ഞാനിപ്പോൾ നോക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ച് വെക്കാവുന്നതാണ്. തൊട്ട് താഴെ കാണാം ഫോർമാറ്റ് ആൻഡ് ക്വാളിറ്റി എന്നത്. ഇത് പല ഫോണിലും JPG 90% എന്ന് കാണാം. ഞാനത് 100 വെക്കുകയാണ്. JPG ആണ് ഏറ്റവും നല്ല ഫോർമാറ്റ്. അത് സ്ക്രീൻഷോട്ടിൻ്റെ ക്വാളിറ്റി ആണ്, സ്ക്രീൻ റെക്കോർഡ് വീഡിയോൻ്റെ അല്ല. താഴെ നൈറ്റ് മോഡ് ഷെഡ്യൂൾ എന്ന് കാണാം. അത് നിങ്ങൾക്ക് ആവശ്യം സെറ്റ് ചെയ്യാം. ഞാനിത് ഫോളോ സിസ്റ്റം എന്നാണ്. സിസ്റ്റത്തിനനുസരിച്ച് തന്നെ ഇത് വർക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ലാംഗ്വേജ് എന്ന് കാണാം. ഇതിൽ മലയാള ലാംഗ്വേജ് ഇല്ല, മറ്റേ അറബിക്ക്, ഇംഗ്ലീഷ്, അങ്ങനത്തെ കുറേ ഫ്രഞ്ച്, അങ്ങനത്തെ കുറേ ലാംഗ്വേജസ് കാണാം. ഞാൻ ഇംഗ്ലീഷ് തന്നെ വിളിക്കുകയാണ്. ബാക്കി നിങ്ങൾക്ക് അറിഞ്ഞൂടാം. അപ്പോൾ അടുത്ത ഓപ്ഷനാണ് ട്രിം എന്നത്. ഇത് വീഡിയോ ട്രിം ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രിം ചെയ്യാവുന്നതാണ്. ഇതാണ് സപ്പോർട്ട് എന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ആപ്പിനെ കൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ നല്ല വീഡിയോ മാറി ഞാൻ എടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഗുഡ് ബൈ.